ഞാൻ സുലൈമാന്റെ പൂടിയെ പോവുക നിങ്ങൾ വള്ളം നടക്ക പുട്ടെന്നെ വേണമെന്നില്ലല്ലോ വേണമെങ്കി അപ്പുമാവ് ഓക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്റെ ഓക്ക് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം ഇജ്ജ് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം അല്ലേ വേണ്ട ഇതല്ല കൊണ്ടുപോയി കൊടുത്തോ ഞാൻ സുലൈമാന്റെ പൂടിയെ പോവുക ചി പഴിച്ചൊന്നും തിന്നാതെ നിക്കാൻ കഴിഞ്ഞൂലീ പോയോട് പാട്ട് വരുമ്പോൾ വിട്ടാളിട്ടോ ആ അങ്ങനെ നേരെ പിടിച്ചാടോ പേടിയ കാര്യ പഠിപ്പിച്ചണ്ടാ തറ പാട്ടാ നി

നേരത്തെ ഒരു ഉപ്പുമാവിന്റെ വർത്തമാനം പണിയില്ലോ ആ എന്ത് ഉപ്പുമാവൊക്കെ ഞാൻ ഉണ്ടാക്കിണ്ങ്ങൾ വരൂല്ലാന്ന് വിചാരിച്ച ഞങ്ങൾ വേണോ ഇത് പാമ്പും കട്ടിന്ന് പറഞ്ഞ മാതിരിയല്ലോ ചോദിച്ചെ മേണ്ടെന്ന് പറഞ്ഞല്ലേ അങ്ങനെ മാറ്റാൻ ഒരു പോയാട്ടം കിട്ടുവോ

ഇവിടെ തിന്നാൻ പറ്റിയായിട്ട് എന്താ എന്താ കൊണ്ടുപോന്ന ഞാൻ വിചാരിച്ചോളാ എന്റെ മൂത്താപ്പ ഞാനൊരു കാര്യം ചോദിക്കട്ടെന്താ ഭക്ഷണത്തിനോട് ഇത്ര ഒരു ആക്രാന്തോ ചില ഗൾഫുകാരെയും ഗൾഫ് സാധനവും കാണുമ്പോ ചില ആൾക്കാർക്ക് ആക്രാന്തം പോലെ നല്ലാത്തൊരു കോളായി പോയി മാറില്ലല്ലോ ഭക്ഷനെ ആ ഇപ്പും മാനണ്ടെന്ന് പറയേണ്ടി

അത് മൂത്താപ്പ ഞാൻ പറഞ്ഞുതരാ മൂത്താപ്പ ഒരു പാട്ട് പാടുക എന്നിട്ട് ഒരു അക്ഷരം ഞങ്ങൾക്ക് വിട്ടുതരും എന്നിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അത് പാടുന്നിട്ട് വേറൊരു അക്ഷരം അത് നല്ല കളിയാണല്ലോ തന്നെ അതാണ് പറഞ്ഞത് പാട്ട് അത് ശരി ഈ നീ പൊണ്ടാടിക്ക് അത് ശരിയാവില്ല ആ പാട്ട് വേണ്ട ഞങ്ങള് വേറെ പാട്ട് ആ ഞാൻ വേറെ ഒരു പാട്ട് പാടാ പാട്ടും കളിയും ഒന്നും വേണ്ട അതുകൊണ്ടൊന്നും ബെഷ്പ് മാറൂല

കുഞ്ഞകം ഉണ്ടാകലുണ്ടോ ഇതിനകത്ത് ഇല്ലാത്ത പരിപാടിയൊന്നും ഇല്ല അല്ല നാടകം എത്ര മണിക്കാണ് അത് പല സമയത്തും ഉണ്ടാവും ആ കേട്ട് കൂത്തിരിക്കണം എന്നിപ്പോ ആ അന്ത വീടിന്റെ കൊച്ചപാടുകൊണ്ട് യുവവാണി കേ ആരാണ് അത് ഗൾഫ് പോളാണ് ഗൾഫ് അങ്ങനെ ഗൾഫ് നമ്പർ ഞാൻ വിളിച്ചു അങ്ങനെ ഹലോ ആ ആ കുഞ്ഞാണിയാണേ ഹലോ അത് കുഞ്ഞ ആ ഞാൻ പറഞ്ഞാൽ വന്നിന് അപ്പൊ വിലക്ക് പാട പിടിച്ച് നിർത്തി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അതിന്ന് ഞാൻ ആകെ ഇടങ്ങാറായിപ്പോ ആ അന്താനൊക്കെ ചീറ്റി പോവാില്ലാന്ന് ഞാനൊരു പൈസ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് കൊടുത്തയച്ചു കൊടു സാധനം എന്തെങ്കിലും ഒക്കെ വാങ്ങണം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ ജി വരുമ്പോ കൊറേ സാധനങ്ങൾ വാങ്ങിട്ട് കൊണ്ടുപോയിണ്ടി ആ പോരുമ്പ് നല്ലൊരു റേഡിയനും വാങ്ങിയോണ്ടി അവിടുത്തെ റേഡിയൻ ആവുമ്പോ അറബി പരിപാടിയും കേക്കാലോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തിനാന്നോ എന്റെ മാനോട് പെണ്ണടിച്ചാൻ വേണ്ടി തീരുമാനിച്ചു ജൂടി വന്നിട്ട് വേണെ ആ പെണ്ണിനൊക്കെ കണ്ടെ കാരണം ഞാൻ ആളേൽപ്പിച്ചീണ് അതിന്റെ ബാറ്ററി ഒക്കെ തീർന്നാണ് ബാറ്ററി അഞ്ചു പോയി വരുമ്പോ രണ്ടെണ്ണം പൂജ വാങ്ങിയോണ്ട് ബാറ്ററി തീർന്നല്ലേന്തോ കംപ്ലൈന്റ് പറ്റി വെച്ചാൽ ഏത് അടക്കാലത്തെ മൂല ട്ടി കുറവുണ്ടെങ്കിൽ ഉള്ളത് നല്ല തരക്കില്ല ബഷ്പ് മാറി കിട്ടി ആ മുഴുവനങ്ങൾ എടുത്തു കുടിച്ചോ അങ്ങനെയാണെങ്കിൽ നാടുകളോട് സമാധാനങ്ങൾ തന്നെ പറഞ്ഞാൽ സമ്മേളന് ഒരാഴ്ച മതിയനു രണ്ടാഴ്ച പറയുമ്പോ എത്ര ദിവസായത് ശരി ഒരാഴ്ച ഒരാഴ്ചനോട് എന്താക്കാനാ ഇത് എവിടെന്നെ ഉസ്ബെക്കിസ്ഥാനാ അവിടെ ആണ് അത് എജി വിചാരിച്ച മാതിരി അങ്ങനെ തോന്നുമ്പോട്ട് പോയി പോരാനൊന്നും ഗജുലൂര ലോക രാജാക്കന്മാര് ചക്രവർത്തിമാരി ഒക്കെ സമ്മേളനാണ് അത് ശരി പരിപാടി പരിപാടിയൊന്നുമല്ല ആ ഞമ്മള് ഇന്ത്യന്ന് മൂന്നോ നാലോ ആൾക്കാരുണ്ട് അതിലൊന്ന് നമ്മളെ പിന്നെ മിഥുൻ ചക്രവർത്തിയാ ബോംബെന്ന് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇളയരാജ ഉണ്ട് ആ ഉപരി വിളിച്ചീണ് കർണാടകന്ന് ബെല്ലാരി രാജ പോയിന് പക്ഷെ മൂപ്പരെ പാസ്പോർട്ട് കള്ള പാസ്പോർട്ട് എന്തോന്ന് പറഞ്ഞിട്ട് മടക്കി ഇങ്ങോട്ട് എന്നെ പറഞ്ഞാ കൊന്നും തൽക്കാലം നമ്മളിപ്പാകത്തു നമ്മളെ കുഞ്ഞാണി മഹാരാജാവ് മാത്രമേ ഉള്ളൂ അഭിമാനല്ലേ പറയുണ്ടോ ആ ഏതായാലും എനക്ക് സമാധാനമായല്ലോ നീപ്പോ ജി കൊട്ടയത്തിന് ഭക്ഷണം കൊണ്ട് നിക്കണ്ടല്ലോ അതിന് ഞാന് കുഞ്ഞികോയനെ ഏൽപ്പിച്ചീണ് അതാണ് മൂത്താപ്പാന്റെ സമാധാനം

അന്നോണ്ട് പറയാനുണ്ട് പിന്നെ ഈ കുഞ്ഞു കുഞ്ഞിക്കോയെന്ന് പറഞ്ഞോന് തറവാട്ടുകാരനാണ് ഓൻ ഇവിടെ എങ്ങനെ ജീവരിച്ച മാതിരി ചോറ് വെച്ചോന്ന് നടക്കേണ്ടി പോനല്ല ആ അത് നല്ലോണം ഉണ്ട് ആ അപ്പോ ഇന്നോണ്ടും നമ്മളെ ഒക്കെ വർത്താനം പറയും പോലെ ഓന്റെ പോയി പോയി വർത്താനം അതാണ് എനിക്ക് ആദ്യായിട്ട് അന്നോണ്ട് പറയാനുള്ളത് പട്ടി നാക്കന്തോട് ചട്ടി നാളാവും പറഞ്ഞ മാതിരി അടി ആണെങ്കി എട്ട് തിന്നോളി ഞാൻ പോവാൻ നിനക്ക് സമയല്ലേ റേഡിയോ പാടാൻ കേബിൾ കണക്ഷൻറെ എന്ന് പറഞ്ഞ മാതിരി മെരുന്ന വൈക്ക് അങ്ങാടിയിൽ ഒരു ആൾക്കൂട്ടം നോക്കുമ്പോ അങ്ങനെ എഞ്ചാൻ അല്ലേ കട്ടക്കാടം ചെറിയോണാക്കാ കൂടി ആൾക്കാർ പാടീണ് ഓന തന്നെ ഓനെ ഞാൻ ശരിയാക്കി തരാം അങ്ങനെ ഞാൻ പറഞ്ഞ ശരിയാക്കിയേലേ ടി വികാരോണ്ട് വലിയ പിത്തനല്ലേ ആ ടി വിരൊക്കെ ആട്ടാർ നല്ലോണം കൈകാര്യം ചെയ്തു ആഹ് എന്നാലും പിന്നെ ഞങ്ങള് ചാടിച്ചോളി ഞാൻ പോവാ അല്ല നിക്ക് അങ്ങനെ ആ

സ്വന്തം അല്ല ഞാൻ കാര്യം ആ ഞമ്മളെ കുഞ്ഞാണി രാജാവിന് ഒരു പെങ്ങൾ ആ പെങ്ങക്ക് നല്ല ഒരു കുട്ടിയുണ്ട് അതിനൊന്ന് ആലോചിച്ച് നോക്കിയാലേ നമ്മള് ആലോചിച്ചൊന്നും കുഴപ്പമില്ല

എല്ലോർത്തും ഇന്ത്യ ശ്രീലങ്ക മൂന്നേ കാലില് ശ്രീലങ്ക കിട്ടണം ഇപ്പൊ പന്ത്രണ്ടേകാല് കഴിച്ചല്ലോ അതാണ് കിട്ടാത്തത് അതല്ലോ മോനേക്കാൾ ശ്രീലങ്ക കിട്ടണം അത് കിട്ടണില്ല ഒരു രണ്ട് കൂടി ഞാൻ കാത്തുക്കൂ അങ്ങോട്ട് ശ്രീലങ്ക കിട്ടിയില്ലേ ശ്രീലങ്ക എന്നോട് പറയാതാണ് വിറ്റ് ശ്രീലങ്ക വിളിച്ചു ശ്രീലങ്ക വിറ്റു വി ശ്രീലങ്ക വിറ്റ് ശ്രീലങ്ക വിറ്റീലങ്ക വിറ്റതാണ് ശ്രീലങ്ക വിറ്റതാണ് അവിടെ അതോ പോണോ ഞാൻ അതുകൊണ്ട് വിറ്റതാണ് ശ്രീലങ്ക വിറ്റൊക്കെ ഞാൻ അറിഞ്ഞു മനസ്സിലായില്ലേ ഞാൻ വിചാരിച്ചാ ശരി പൊട്ടും കുഴിച്ചില്ലാന്ന് വിചാരിച്ചു പി വി സി വൈബിൽ ആരും പറഞ്ഞ മാതിരി ശ്രീലങ്ക എടുത്ത കുന്നം കോത്തുകാരാണെങ്കിൽ അടിച്ച പോലെ കണ്ണി ഞാൻ കൽക്കുന്ന് മനസ്സിലായില്ലേ